സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വൈദിക ജീവിതത്തിന്റെ കന്നിവർഷം ചെലവിട്ട അഞ്ചുരംഗ ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന കൊണ്ടൽ എന്നൊരു സിനിമയുടെ ട്രെയിലർ ഇന്നലെ കാണുകയായിരുന്നു. കൊണ്ടൽ എന്നാൽ പടിഞ്ഞാറൻ കിഴക്കൻ ദിശയിൽ പായുന്ന കാറ്റാണ്. വേറെ മൂന്ന് കാറ്റുകളുമുണ്ട്. മൂന്ന് ദിശകളിൽ നിന്ന് കോടക്കാറ്റ്, വാടക്കാറ്റ്, കച്ചാൻ കാറ്റ്, നാല് കാറ്റുകൾ. ഇന്നലെ എസക്കിയൽ കണ്ട അസ്ഥികളുടെ താഴ്വരയിൽ ഇങ്ങനെ നാല് കാറ്റുകൾ വീശി വരുന്നുണ്ട്. ദൈവക്കാറ്റുകൾ, വിശ്വത്തെ ആകെ തഴുകി ഉണർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ്. ഇന്ന് വെളിപാട് 21:9 മുതൽ 14 വരെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ സഭയെ, ദൈവത്തിൻ്റെ ആലയമായ സഭയെ വിവരിക്കുമ്പോൾ നാല് ദിക്കുകളിലേക്കും മഹാവാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്ന രക്ഷയുടെ കാറ്റോട്ടമുള്ള ദേവാലയമായി നമ്മൾ അവളെ കണ്ടെത്തുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ സഭ. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാടിനെ പോലെ അവൻ്റെ ജീവിതത്തോട് ചേർന്നൊട്ടിപ്പോയ സ്നേഹസമ്പൂർണയായ അവിടുത്തെ ശരീരം തന്നെയായ സഭ. അത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട ദൈവഭവനമാണ് FEC 2:20. ഇന്ന് അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ. തലോമിയുടെ മകൻ എന്നേ ആ പേരിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ 1 വിവരിക്കപ്പെടുന്ന നഥാനിയേൽ എന്നായിരിക്കും അവൻ്റെ പ്രാരംഭ നാമം, ഗിവൺ നെയിം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. തലോമിയുടെ മകനായ നഥാനിയേൽ ഫിലിപ്പോസിൻ്റെ പേരിനെ ചുറ്റിപ്പറ്റിയാണ് ശ്രീഹന്മാരുടെ പട്ടികകളിൽ ബർത്തലോമിയ കടന്നു വരുന്നത് എന്നതും ഈ നിഗമനത്തെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. കാരണം യോഹന്നാൻ 1:45 മുതൽ ഫിലിപ്പോസും നഥാനയേലും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തെ പ്രസ്പഷ്ടമാക്കുന്നുണ്ട്. സ്നാപകൻ ചൂണ്ടിക്കാട്ടിയ ദൈവകുഞ്ഞാടിനെ പിഞ്ചെന്ന ആദ്യ നാല് ശിഷ്യന്മാരുടെ ഒരു തെളിവുണ്ട് ഈ പാഠഭാഗത്ത്. ആദ്യം അന്ത്രയോസും പത്രോസും. യോഹന്നാൻ 1:29 മുതൽ ഈ കണ്ണികളുടെ തിളക്കം വിളിച്ചോതുകയാണ്. ദൈവകുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ ആദ്യ ചുവടുവയ്പ്പുകൾ പോലെ, ഗുരുവിൻ്റെ പദമുദ്രകളിൽ ഉയരുന്ന പൊടിയിൽ തങ്ങളുടെ വസ്ത്രം പുതപ്പിച്ചവരെ പോലെ കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ. പിന്നീട് വെളിപാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവർ. ഫിലിപ്പോസ് പത്രോസിൻ്റെയും അന്ത്രിയോസിൻ്റെയും നാട്ടുകാരനാണ്, സുഹൃത്തുമായിരുന്നിരിക്കണം. നാഥൻ ഫിലിപ്പോസിനെ വിളിക്കുന്നു. ഫിലിപ്പോസ് ആകട്ടെ പോയി നഥാനയലിനെ വിളിക്കുന്നു. അന്ത്രിയോസ് പണ്ട് നാഥനോട് ചോദിച്ചിരുന്നു, നാഥ, നീ എവിടെയാണ് വസിക്കുന്നതെന്ന്. നാഥൻ പറഞ്ഞു, വന്ന് കാണുക എന്ന്. ഈ ഒരു ക്ഷണം ആ സൗഹൃദ വലയത്തിൽ അലയടിച്ചു കാണണം. അതുകൊണ്ടാണല്ലോ ഫിലിപ്പോസിൻ്റെ ചുണ്ടിലും നാം പിന്നീട് ഇതേ ഉത്തരം കേൾക്കുന്നത്. നഥാനയലിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറയുകയാണ്, വന്ന് കാണുക എന്ന്. നഥാനിയലിൻ്റെ പ്രതിഷേധങ്ങൾ വിശ്വാസപൂർണങ്ങൾ തന്നെയാണ്. പുറം കണ്ണിന് പിടികൊടുക്കുന്ന ആ അറിവുകൾക്കപ്പുറം, ഇവൻ ജോസഫിൻ്റെ പുത്രനാണ്, ഗലീലിയനാണ്, നസ്രായനാണ് എന്ന പൊതുധാരണകൾക്കപ്പുറം, യേശു മിശിഹ തന്നെയാണെന്ന് തിരിച്ചറിയാൻ വന്ന് കാണുന്ന, കൂടെ നടന്നു കാണുന്ന ആ കൺതുറപ്പ് വേണം. അപ്പോസ്തലന്മാർ നിർവചിക്കപ്പെടുന്നത് പോലും ഈ കൺബലത്തിലും കൺതുറപ്പിലുമാണല്ലോ. 1 കൊരിന്ത്യർ 15. അന്ന് ശ്രീഹന്മാർ വന്ന് കണ്ട ആ ദൈവാനുഭവം, ആ നന്മകളുടെ പൂവണിയൽ, നസ്രത്തിൽ നിന്ന് വന്ന നന്മ ദൈവം തന്നെയാണ് എന്ന് തിരിച്ചറിവ്, അതാണ് അവരുടെ ജീവിത വഴികളിൽ നാം കാണുന്നത്. പിന്നീട് നല്ലവനായ ഗുരു എന്ന് വിളിച്ചുകൊണ്ട് ആ ധനിക യുവാവ് കഴിഞ്ഞ ദിവസം നാഥൻ്റെ അടുത്ത് വന്നില്ലേ? അന്ന് നാഥൻ അവനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ചില കാര്യങ്ങൾ, കുറേ കൂടി വ്യക്തമായിട്ട്. നന്മയായത് ദൈവം മാത്രമെന്ന്, ആ നന്മ കൈവരുവാനാകട്ടെ ഒരുവൻ സ്വയം ശൂന്യനാക്കണമെന്നും അവിടുന്ന് പഠിപ്പിച്ചു. അത് ക്രൂശിതനെ തന്നെ അനുകരിക്കുന്ന ഒരു ദൈവാനുഭവമാണ്. ഇന്ന് നഥാനയലിനോട് നാഥൻ ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ആഴം തന്നെയാണ് വേറൊരർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ ഹൃദയ വിചാരങ്ങൾ ഞാൻ അറിഞ്ഞു എന്നതിൽ വലിയ ആശ്ചര്യം കൊള്ളേണ്ടതില്ല, ഇതിലും വലിയവ നീ കാണും, നാഥൻ പറയുന്നു. മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാരിറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും നീ കാണും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഇത് ക്രിസ്തു മനുഷ്യപുത്രനും ദൈവപുത്രനുമാണ് എന്നതിൻ്റെ സൂചകം തന്നെയാണ്. അതായത് അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെ സൂചകം തന്നെ. ദൈവം നമ്മോടുകൂടെ പാർത്തതിൻ്റെ ഈ പാർപ്പാണ് ശ്രീഹന്മാർ അനുഭവിച്ച ആ ദൈവഭവനാനുഭവം. ആ ഭവനത്തിൽ അവർക്ക് വന്നു ചേർന്ന രാജാധികാരം കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ Matthew 19:28. അത് നാഥനോടൊപ്പം അവർ ഇരുന്നുണ്ട സഹനത്തിൻ്റെ അത്താഴരസം കൂടി പേർന്നതായിരുന്നു. Luke 22:29-30. അതുകൊണ്ടാണ് ദൈവഭവനത്തിൻ്റെ അടിത്തറകൾക്ക് ഇത്ര ചെഞ്ചമപ്പ്, രാജചമപ്പ്, ക്രിംസൺ റെഡ്. നഥാനയിൽ നാഥനെ കണ്ടെത്തി ഒരു സമുന്നതമായ വിശ്വാസ പ്രഖ്യാപനവും ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. റബ്ബി, നീ ദൈവപുത്രനാണ്, മിശിഹ രാജാവുമാണ് എന്ന് പറയുമ്പോൾ ഇത്ര നേരത്തെ തന്നെ നഥാനയിൽ
കുരിശിൻ്റെ ഈ സൂത്രം കണ്ടെത്തിയെന്നാണോ? റബ്ബി, കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ ആ ഗുരുവിൻ്റെ പദമുദ്രകളിൽ നിന്നുയരുന്ന പൊടിപടലമാണ് ഇനി നമുക്ക് ഉടലാടാ. തൊലി വിരിച്ച് കൊല്ലപ്പെട്ടവനാണ് ബർത്തലോമിയ. അതുകൊണ്ട് തന്നെ വിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും രൂപങ്ങളുമെല്ലാം ഒരു അമൂല്യമായ വസ്ത്രച്ചുറ്റ് വാരിപ്പൊതച്ചു നിൽക്കുന്നത് പോലെയാണ് ബർത്തലോമിയ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ വസ്ത്രച്ചുറ്റ് പക്ഷേ അവൻ്റെ ഉരിഞ്ഞെടുത്ത തൊലിയാണെന്ന് മാത്രം. പേശികളും മാംസവും സ്നായുക്കളും അസ്ഥികളുമെല്ലാം എഴുന്നു നിൽക്കുന്ന ഉരിഞ്ഞെടുക്കപ്പെട്ട ആ ഉടലിൽ അവൻ്റെ ചർമ്മം ഒരു വസ്ത്രം പോലെ അവൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു, ഒരലങ്കാര വസ്ത്രം പോലെ. ഇന്നലെ എസക്കിയലിൽ നമ്മൾ കണ്ടതുപോലെ അസ്ഥികൾ മാംസം അണിഞ്ഞു വന്നതുപോലെയാണ് അവൻ്റെ നിൽപ്പ്. കൃത്യമായി പറഞ്ഞാൽ പഴയ മനുഷ്യന് ഉരിഞ്ഞെടുക്കപ്പെട്ട് പുതുമനുഷ്യന് ഉയർത്തുവന്നതിൻ്റെ ഛായ തന്നെയാണിത്. ഇത് മനസ്സിലാക്കിയിട്ടാകണം മൈക്കിളാഞ്ചലോ അന്ത്യവിധി എന്ന തൻ്റെ വിഖ്യാതമായ ചിത്രത്തിൽ ബർത്തലോമിയോയെ വരക്കുമ്പോൾ ഇപ്രകാരം ഉരിഞ്ഞെടുക്കപ്പെട്ട അവൻ്റെ ചർമ്മവസ്ത്രത്തിൻ്റെ മുഖഭാഗത്ത് തൻ്റെ തന്നെ മുഖത്തെ സന്നിവേശിപ്പിച്ചത്. നഥനയൽ നാഥനോട് ചോദിക്കുന്നുണ്ട്, ഗുരു നീ എന്നെ എങ്ങനെ അറിയുന്നുവെന്ന്. ഇന്നലെ നാം ആ ചോദ്യം കേട്ടില്ല, പക്ഷേ അതിൻ്റെ ഉത്തരം കേട്ടുകഴിഞ്ഞതാണ്. സ്നേഹത്തിൻ്റെ പരമഘാഠമായ ആ ഉത്തരം, ദി റിപ്ലൈ ഓഫ് ബോട്ടംലെസ് ലവ്, നാഥ നീ എല്ലാം അറിയുന്നല്ലോ എന്നും. അന്ന് ആ ഗലീലി കടൽക്കരയിൽ വെച്ച് ഉദ്ധിതൻ പത്രോസിനോട് ഇത് പറയുമ്പോൾ ബർത്തലോമിയയും അവിടെ സന്നിഹിതനായിരുന്നുവെന്ന് ആ പട്ടികയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഏഴ് ശ്രീഹന്മാരുടെ പേര് എടുത്തു പറയുന്ന കൂട്ടത്തിൽ ഈ നഥാനയിൽ നാഥനെ ദൈവപുത്രൻ എന്ന് വിളിക്കുകയാണ്. പൗലോ ശ്ലീഹ ഈ ശ്ലൈഹിക അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലി ചെയ്ത ദൈവപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവനോടൊപ്പം ക്രൂശിതനായിരിക്കുന്നു. ഗലാത്യർ 2:20. സ്നേഹത്തിൻ്റെ പാരമ്യത്തിലാണ് ഈ അറിവിൻ്റെ ഉറവിടം. നാഥ നീ എന്നെ എങ്ങനെ അറിയുന്നു എന്ന് ചോദിക്കുമ്പോൾ നാഥൻ തൻ്റെ സ്നേഹത്തിൻ്റെ വിരിമാറാണ് തുറന്നു കാണിക്കുന്നത്. 1 കൊരിന്ത്യർ 13:12 പറയുന്നത് പോലെ അവൻ എന്നെ അറിയുന്നത് പോലെ ഞാൻ അവനെയും അറിയും. ഈവൻ ആസ് ഐ ആം നോൺ, ആസ് ഐ ആം ലൗഡ്, അവൻ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവനെയും സ്നേഹിക്കും. നീ എന്നെ അറിയുന്നത് നീ എന്നെ സ്നേഹിക്കുന്നതിനാലാണ്, നീ എന്നെ അറിഞ്ഞിട്ടും നീ എന്നെ സ്നേഹിച്ചു എന്നതിലും.